The Real FM 103.6. ശ്രദ്ധ. മഴക്കാല രോഗങ്ങളെയും മറ്റ് കൊതുകജന്യ രോഗങ്ങളെയും പ്രതിരോധിക്കാനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചിത്വ കർമ്മ പദ്ധതി നടപ്പ് വർഷം മുതൽ പ്രാബല്യത്തിൽ. ഒരു വാർഡിൽ 30,000 രൂപ വരെ അതിനായി ചെലവഴിക്കാം. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ പി രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് 2022 മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തന കലണ്ടർ നിർദ്ദേശിക്കുകയും അതുപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സർക്കുലർ പ്രകാരം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആരോഗ്യ ജാഗ്രത, പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞം, ആരോഗ്യ സുരക്ഷയ്ക്ക് മാലിന്യമുക്ത പരിസരം എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കേരളത്തിലെ പൊതുസമൂഹം കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു ക്യാമ്പയിനിലൂടെയാണ് ഈ പ്രക്രിയ പൂർത്തീകരിച്ചത്. നമ്മൾ കോവിഡിനെ പ്രതിരോധിക്കാൻ കാണിച്ച അതേ ഉത്സാഹവും വീര്യവും അതേ സംഘടനാശേഷിയും നമുക്ക് 2022 മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുവേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തലേക്കൂട്ടി തന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇതിന്റെ അടിസ്ഥാന ഘടകമായ വാർഡുകളിൽ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ഓരോ മാസവും നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് സർക്കാർ നിർദ്ദേശിച്ചുള്ളത്. അതിന്റെ ചുമതല വിവേചനവും വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതുപ്രകാരം പഞ്ചായത്ത് തലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത പോലെ ഡെങ്കിപ്പനിയും മറ്റ് പനികളും ഒക്കെ തന്നെ ഈ വർഷവും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മലമ്പനി ഈ വർഷം ഒരു വലിയ ഭീഷണിയായി പല പഞ്ചായത്തുകളിലും മാറിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കൊതുക് ജന്യ രോഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് കൊതുക് സാന്ദ്രതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ആ ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല രൂപത്തിലുള്ള ശുചീകരണവും വെള്ളക്കെട്ടുകളുടെ ഉറവിടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള പ്രവർത്തനവും വളരെ കാര്യക്ഷമമായി നടപ്പാക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി വാർഡ് തലത്തിൽ ശുചിത്വ പോഷണ സമിതി യോഗം ആരംഭമായി ചേരണം. ശുചിത്വ പോഷണ സമിതി ചേർന്നതിന് ശേഷം അവിടെ എന്തെല്ലാമാണോ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ വർഷം അതാത് വാർഡുകളിൽ ഏതെല്ലാം രോഗങ്ങളാണോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്, എവിടെയൊക്കെയാണോ കൊതുകിന്റെ സാന്ദ്രതയുള്ളത്, എവിടെയൊക്കെയാണോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്, ഈ സ്ഥലങ്ങളെയൊക്കെ തന്നെ നേരത്തെ കണ്ടെത്തുകയും അത് പ്രകാരം ഒരു പ്രവർത്തന കലണ്ടർ പ്രകാരം അത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അതത് വാർഡ് തലത്തിൽ നടപ്പിലാക്കേണ്ടത്. വാർഡ് തല കർമ്മ പദ്ധതി എന്നാണ് ഇതിന് പറയുക. ഈ കർമ്മ പദ്ധതി പ്രകാരമാണ് 10,000 രൂപ സംസ്ഥാന ശുചിത്വ മിഷൻ നൽകുന്ന ഫണ്ടും 10,000 രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ നൽകുന്ന ഫണ്ടും 10,000 രൂപ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് കൂടി ഉൾപ്പെടുത്തി ഒരു വാർഡിന് 30,000 രൂപ ഈ ഇനത്തിൽ ചെലവഴിക്കാൻ അനുമതിയുണ്ട്. ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഫണ്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും, അതിനെന്തെല്ലാം പ്രവർത്തനമാണ് ഏറ്റെടുക്കേണ്ടത്, ഇതാണ് വാർഡ് ശുചിത്വ സമിതി ഒരു കർമ്മ പദ്ധതിയിലൂടെ നടപ്പിലാക്കേണ്ടത്. ഈ കർമ്മ പദ്ധതി ഒരു ശുചിത്വ മാപ്പിംഗ് നടത്തി ഏതെല്ലാമാണ് നമ്മൾ കണ്ടെത്തിയ ഉറവിടമുള്ള സ്ഥലങ്ങൾ അവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കർമ്മരേഖയും ശുചിത്വ മാപ്പിംഗ് സമിതം ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പരിപാടി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും സെക്രട്ടറി അത് ബോർഡിൽ വെച്ച് അംഗീകരിച്ച ശേഷം ഈ ഫണ്ട് ആനുപാതികമായി സമയപരിധിക്കുള്ളിൽ നിന്ന് ചെലവഴിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ബന്ധപ്പെട്ട ഈ വാർഡ് ശുചിത്വ സമിതിയുടെ കൺവീനർ അത് ചെലവഴിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ശരിയായ രൂപത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പരിഷ്കരണം ലക്ഷ്യമിട്ട് സ്കൂൾ മാനുവലിന്റെയും അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെയും കരട് രേഖ പുറത്തിറക്കി. 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും യാതൊരുവിധ ഫീസും ഈടാക്കരുത്, 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പ്രായം 5 വയസ്സ് തന്നെ തുടരും എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദമായ കരട് രേഖ ഈ മാസം അവസാനത്തോടെ പൂർണ്ണരൂപത്തിൽ പ്രസിദ്ധീകരിച്ചേക്കും. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS. സംസ്ഥാന തലത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണപരമായ മാറ്റം ഉറപ്പുവരുത്തുവാൻ വേണ്ടി സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അധ്യാപകരുടെ ഉത്തരവാദിത്തങ്ങൾ, പ്രധാന അധ്യാപകരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് തുടങ്ങിയുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട സമഗ്ര തലങ്ങളിൽ സ്പർശിക്കുന്ന ഒരു റഫറൻസ് പുസ്തകമായിട്ടാണ് സ്കൂൾ മാനുവൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുട്ടികളെ പ്രവേശനം സംബന്ധിച്ചും അതുപോലെ സ്കൂൾ അധ്യാപകരുടെ കടമകളും ചുമതലകളും, സ്കൂളിന്റെ ഭരണപരമായ കാര്യങ്ങളും, സ്കൂൾ സഹായ സമിതിയും, അധ്യയനവും പരീക്ഷകളും വിലയിരുത്തൽ സംബന്ധിച്ചും, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും
പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ സ്കോളർഷിപ്പുകളും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ കരട് രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപക സംഘടനകളുടെയും ബഹുജനങ്ങളുടെയും എല്ലാം അഭിപ്രായം സമന്വയിപ്പിച്ച ശേഷം ഈ മാസം അവസാനത്തിന് മുൻപ് തന്നെ സ്കൂൾ മാനുവൽ പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിലൂടെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒത്തിരി ഒത്തിരി എല്ലാ അർത്ഥത്തിലും അവ്യക്തതകൾ നിറഞ്ഞ പല കാര്യങ്ങൾക്കും വ്യക്തത വരുത്തുവാനും അതിനുപരിയായിട്ട് സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുവാനും സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചും പ്രധാന അധ്യാപകരെ സംബന്ധിച്ചും വിദ്യാഭ്യാസ ഓഫീസർമാരെ സംബന്ധിച്ചും ഏറെ സഹായകമായിരിക്കും എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കായി സംസ്ഥാന പോലീസ് ഇനി മുതൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല. പകരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയ സാക്ഷ്യപത്രമാണ് നൽകുക. വിശദവിവരങ്ങളുമായി കേരള പോലീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പബ്ലിക് റിലേഷൻസ് വി പി പ്രമോദ് കുമാർ. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് നാട്ടിൽ അവർക്കെതിരെ പോലീസ് കേസൊന്നും ഇല്ല എന്ന് കാണിക്കുന്ന ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫേസ് ഈടാക്കി നൽകിക്കൊണ്ടിരുന്നു. കേരള പോലീസാണ് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അടുത്തിടെ ഉണ്ടായ ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ സമ്പ്രദായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾക്കായിരിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിനെ തുടർന്നാണിത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നവർക്ക് PCC എന്ന് പറയുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. പകരം അവർ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. അത് മാത്രമല്ല, ഈ സർട്ടിഫിക്കറ്റ് കേരളത്തിനകത്ത് ഉള്ള ജോലികൾക്ക് മാത്രമേ നൽകാറുമുള്ളൂ. നേരത്തെ ആണെങ്കിൽ കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമാണ് ഈ PCC എന്ന് പറയുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകും. സർട്ടിഫിക്കറ്റ് അത് നൽകുന്നത് കേരളത്തിനകത്തുള്ള ജോലികൾക്ക് മാത്രമായി. PCC പകരമുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾക്കാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് 500 രൂപയാണ് ഫീസ്. ഈ തുക ജില്ലാ പോലീസ് മേധാവിമാരുടെ ഓഫീസിൽ നേരിട്ടടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പൈസ അടയ്ക്കാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് രേഖകൾ പരിശോധിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് നൽകുക. നിങ്ങൾ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കി. ഈ കേസെന്ന് പറയുമ്പോൾ അതിനകത്ത് പെറ്റി കേസും ട്രാഫിക് കേസും ഒഴികെയുള്ള കേസുകളാണ് പരിശോധിക്കുക. അപ്പൊ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല, ഒരു കത്തായിരിക്കും. ഇദ്ദേഹം ഇന്ന ഇന്ന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന കത്തായിരിക്കും നൽകുക. കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകും, ഇദ്ദേഹം കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. ഇതിനുള്ള അപേക്ഷ നേരിട്ട് നൽകാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നൽകാം, അല്ലെങ്കിൽ പോലീസിന്റെ മൊബൈൽ ആപ്പാണ് പോൾ ആപ്പ് എന്ന് പറയും, പോൾ ആപ്പ് വഴിയും നൽകാം. അതിനായിട്ട് ഒന്ന് രണ്ട് രേഖകൾ ആവശ്യമുണ്ട്. വിലാസം തെളിയിക്കാനായിട്ട് റേഷൻ കാർഡ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, SSLC ബുക്ക്, അല്ലെങ്കിൽ ആധാർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും. അതുപോലെ ഐഡന്റിറ്റി തെളിയിക്കാനായിട്ട് സംസ്ഥാന സർക്കാരോ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഐഡന്റിറ്റി കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് വെച്ചാണ് അപേക്ഷിക്കേണ്ടത്. തുക 500 രൂപയാണെന്ന് പറഞ്ഞു. ഓൺലൈനും അപേക്ഷിക്കാം, പോലീസിന്റെ തുണ എന്ന് പറയുന്ന പോർട്ടൽ മുഖേനയും അപേക്ഷിക്കാം. അപേക്ഷിച്ചു കഴിഞ്ഞാൽ രേഖകൾ പരിശോധിച്ച് 7 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അസാനി ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ കേരളത്തിൽ May 22 കാലവർഷം എത്താൻ സാധ്യത. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകുന്നു കുസാറ്റ് റഡാർ സെന്റർ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ ബംഗാൾ ഉൾക്കടലിലുണ്ടായ അസാനി ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മഴയാണ്. ഇന്നത്തോടുകൂടി അതിന്റെ ഒരു പ്രഭാവം മാറുന്നതോടുകൂടി മഴ കുറച്ച് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ അസാനിയുടെ പ്രഭാവത്തിൽ നമ്മുടെ മൺസൂൺ കാറ്റ് കുറച്ച് വേഗത്തിൽ എത്താനുള്ള സാഹചര്യം കൂടി ഉരുത്തിരിയുന്നുണ്ട്. സാധാരണ May 22 അടുപ്പിച്ചാണ് ആൻഡമാൻസിൽ മൺസൂൺ കാറ്റ് എത്താറുള്ളത്. പക്ഷേ അത് ഒരുപക്ഷെ അടുത്ത ആഴ്ചയോടുകൂടി ആൻഡമാൻസിൽ മൺസൂൺ കാറ്റ് എത്തിച്ചേരുന്ന ഒരു നിഗമനത്തിലാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലേക്ക് മൺസൂൺ നേരത്തെ എത്തുമെന്നുള്ള ഒരു നിരീക്ഷണം കൂടിയുണ്ട്. അപ്പൊ നേരത്തെ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാൻസിൽ ഒരു പക്ഷേ അടുത്ത ആഴ്ച ആദ്യം 15-16 എത്തിയാൽ അത് കഴിഞ്ഞൊരു 5-6 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ എത്തിച്ചേരും. അപ്പം ഇപ്പോൾ കിട്ടുന്ന ഇടിയോടുകൂടിയ മഴ 2-3 ദിവസം കൂടി തുടരാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും, പക്ഷേ അതിനുശേഷം മൺസൂൺ നമ്മുടെ റീജിയനിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ May 20 ശേഷം നല്ല രീതിയിലുള്ള മഴ കേരളത്തിൽ വ്യാപകമായിട്ട് കിട്ടാനുള്ള സാഹചര്യവും മൺസൂൺ വഴി ഉരുത്തിരിയുന്നുണ്ട്. അപ്പം വേനൽ മഴ കൂടുതൽ കിട്ടിയിരുന്ന പശ്ചാത്തലത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നതും ഒരു വെല്ലുവിളിയാണ്. പല മേഖലകളിലും വെള്ളം ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം മൺസൂൺ നേരത്തെ എത്തുന്നത് കുറച്ച് ഗൗരവത്തോടുകൂടി നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ട കാലഘട്ടം കൂടിയാണ് ഈ വേനൽമഴയ്ക്ക് ശേഷം. അതോടൊപ്പം തന്നെ മൺസൂൺ മഴയും എത്താൻ പോകുന്നു എന്നുള്ളത്. അപ്പം മൺസൂൺ മുന്നേ നടക്കുന്ന കുറെ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഈ വർഷം നടക്കാനുള്ള സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ഈ മൺസൂൺ ഉടനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം കുറച്ച് വാട്ടർ ലോഗിംഗ് ഇഷ്യൂസും ഒക്കെ കൂടുതൽ ഉണ്ടാകാം.
ഉണ്ട സാഹചര്യം കൂടിയുണ്ട്. അപ്പം വേനൽ മഴ ഇടിയോടുകൂടിയ മഴ 15-16 വരെയൊക്കെ തുടരാനുള്ള സാഹചര്യവും ഉണ്ട് ഇപ്പോഴത്തെ ഒരു നിഗമനത്തിൽ. കേരളത്തിൽ വ്യാപകമായി ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 49 സ്ഥാപനങ്ങളിൽ കയറുകയും ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കാത്ത 2 ലൈസൻസ് ഇല്ലാത്ത 2 ഉൾപ്പെടെ 8 കടകൾക്ക് പിഴയിടുകയും ചെയ്തു. ഈ മാസം ആകെ 200 പരിശോധനകളിലായി 260,000 രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടികൾ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധ ഇത്രമാത്രം. അവതരണം പ്രകാശ് കരുമല, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.